പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഈ വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്തേ, നമസ്കാരം. നമുക്കിന്ന് പഠിക്കാനുള്ളത് ഋതുയോഗം എന്ന പാഠഭാഗമാണ്. ഋതുയോഗം എന്ന പാഠഭാഗം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ ഈ പാഠഭാഗത്തെപ്പറ്റി ആമുഖമായി ചില കാര്യങ്ങൾ സൂചിപ്പിക്കുവാൻ ഉണ്ട്. ഋതുയോഗം എന്താണ്? ഋതുക്കൾ എന്ന് പറയുമ്പോൾ കാലാവസ്ഥയെ അടിസ്ഥാനമാക്കിയുള്ള സംവത്സര വിഭജനത്തെയാണ് ഋതുക്കൾ എന്ന് വിളിക്കുന്നത്. ഒരു വർഷം 12 മാസമുണ്ട്, 6 ഋതുക്കൾ ഉണ്ട്. അപ്പോൾ ഒരു ഋതു എന്ന് പറയുന്നത് 2 മാസക്കാലമാണ്. ഏതെല്ലാമാണ് ഋതുക്കൾ? വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം. അങ്ങനെ 6 ഋതുക്കൾ. ഋതുയോഗം എന്താണ്? യോഗം ഒത്തുചേരൽ, സമാഗമം, കൂടിച്ചേരൽ. ഇവിടെ ഋതുക്കളുടെ യോഗം എന്ന് പറയുമ്പോൾ കവി ഉദ്ദേശിക്കുന്നത് എല്ലാ ഋതുക്കളും ഒത്തുചേരുന്നു എന്നല്ല, വസന്താഗമം എന്നാണ്. വസന്തം എന്ന് പറയുമ്പോൾ പൂവുകൾ ഉണ്ടാകുന്ന ആ കാലഘട്ടത്തെയാണ്, പൂക്കളുടെ കാലഘട്ടത്തെയാണ് വസന്തമെന്ന് വിവക്ഷിക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ട ഈ പാഠഭാഗത്തിലെ ഇതിൻ്റെ രചനാകർത്താക്കളെ പറ്റി പരിശോധിക്കാം. അതായത് കാളിദാസ മഹാകവി ഭാരതീയ നാടകങ്ങളിൽ ഭാരതീയ സാഹിത്യത്തിൽ കാളിദാസൻ്റെ സ്ഥാനം അദ്വിതീയമാണ്. എന്താണ് അദ്വിതീയം? ദ്വിതീയമർത്ഥം രണ്ടാമത്തേത്, അദ്വിതീയമർത്ഥം രണ്ടാമത്തേതല്ലാത്തത്, അതായത് ഒന്നാമത്തേത്. ഭാരതീയ സാഹിത്യത്തിൽ 1-ാം സ്ഥാനമുള്ള സാഹിത്യകാരനാണ് കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ നാടകങ്ങളിൽ അദ്വിതീയ സ്ഥാനമാണ് ഏതുള്ളത്? കാളിദാസൻ്റെ അഭിജ്ഞാന സ്വാതന്ത്ര്യത്തിനുള്ളത്. മഹാഭാരതത്തിൽ ശകുന്തളയുടെ കഥ പറയുമ്പോൾ അത് മഹാഭാരതത്തിലെ ശകുന്തള കഥയാണ്. ഇവിടെ അഭിജ്ഞാന ശകുന്തളം എന്ന് പറയാൻ കാരണം എന്താ? അഭിജ്ഞാനമർത്ഥം അടയാളം. അതായത് കഥ പറയുമ്പോൾ ഞാൻ ബാക്കി പറയാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, കാളിദാസൻ എന്ന മഹാകവിയെ പറ്റി അല്പം പറയാം. ഭാരതീയ കവികളിൽ അഗ്രഗണ്യനാണ് മഹാകവി കാളിദാസൻ. വിക്രമാദിത്യ സദസ്സിലെ നവരത്നങ്ങളിൽ ഒരാളായിരുന്നു കാളിദാസൻ. മാനവികതയും പ്രകൃതി സ്നേഹവും ശരിയായ അനുപാതത്തിൽ ഉൾക്കൊണ്ടിരുന്ന ഒരു മഹാകവിയായിരുന്നു കാളിദാസൻ. അദ്ദേഹത്തിൻ്റെ കൃതികളായി കരുതപ്പെടുന്നത് മേഘസന്ദേശം, രഘുവംശം, അഭിജ്ഞാന ശാകുന്തളം, കുമാരസംഭവം, ഋതുസംഹാരം, മാളവികാഗ്നിമിത്രം, വിക്രമോർവശീയം എന്നിവയാണ്. ഇദ്ദേഹത്തെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. അതായത് ആംഗലേയ സാഹിത്യകാരനായ വില്യം ഷേക്സ്പിയറിന് തുല്യമായ സ്ഥാനമാണ് ഭാരതീയ സാഹിത്യത്തിൽ അല്ലെങ്കിൽ ലോക സാഹിത്യത്തിൽ ആർക്കുള്ളത്? കാളിദാസന് ഉള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഇന്ത്യൻ ഷേക്സ്പിയർ എന്നും വിളിക്കുന്നുണ്ട്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, 27-ാമത്തെ പേജിൽ ഈ പാഠഭാഗം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത, വിവർത്തനം ചെയ്ത A.R. രാജരാജവർമ്മയെ പറ്റി വിവരിക്കുന്നുണ്ട്. അതായത് 1863 മുതൽ 1918 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു. ആര്? AR രാജരാജ വർമ്മ. ചങ്ങനാശ്ശേരിയിലാണ് ജനനം. കേരളപാണിനി എന്ന് അറിയപ്പെടുന്നു. അധ്യാപകൻ, സംസ്കൃത പാഠശാല ഇൻസ്പെക്ടർ, സംസ്കൃത കോളേജ് പ്രിൻസിപ്പൽ തുടങ്ങിയ പദവികൾ വഹിച്ചു. കേരളപാണിനീയം, ഭാഷാഭൂഷണം, വൃത്തമഞ്ജരി, സാഹിത്യസാഹ്യം, ശബ്ദശോധിനി, മധ്യമവ്യാകരണം തുടങ്ങി ഭാഷയ്ക്ക് അടിസ്ഥാനം നൽകിയ പ്രാമാണിക കൃതികളും ഭാഷാകുമാര സംഭവം, മലയാള ശാകുന്തളം, മലയവിലാസം, പ്രസാദമാല തുടങ്ങിയ കൃതികളും AR രാജരാജവർമ്മയുടെ സംഭാവനകളിൽ പെടുന്നുണ്ട്. അപ്പോൾ ഈ കാളിദാസൻ്റെ അഭിജ്ഞാനശാകുന്തളം നാടകം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതാണ് AR രാജരാജ വർമ്മ. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗവും ശ്രദ്ധിക്കാം. ഹസ്തിനപുരിയിലെ രാജാവായ ദുഷ്യന്തൻ ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്ത ശകുന്തളയെ ദുർവാസാവിൻ്റെ ശാപത്താൽ മറക്കുന്നു. ദുർവാസാവ് മഹർഷിയുടെ ശാപവും ശാപമോക്ഷത്തിനായുള്ള അടയാള മോതിരവുമൊക്കെ അഭിജ്ഞാന ശാകുന്തളം നാടകത്തിലാണ് വിവരിക്കുന്നത്. പുരാണ കഥയിൽ ഈ ദുർവാസാവിൻ്റെ ശാപമോക്ഷം ലഭിക്കത്തക്കവണ്ണമുള്ള മോതിരമോ ഒന്നും പറയുന്നില്ല. അപ്പോൾ ദുർവാസാവ് മഹർഷിയുടെ ശാപത്താൽ ദുഷ്യന്ത മഹാരാജാവ് ശകുന്തളയെ മറക്കുകയാണ്. കണ്ണോ ശിഷ്യരോടൊപ്പം രാജധാനിയിലെത്തിയ ഗർഭിണിയായ ശകുന്തള അപമാനിതയായി തിരിച്ചയക്കപ്പെട്ടു. പരിത്യക്തയായ, അതായത് ഉപേക്ഷിക്കപ്പെട്ട അവൾ മാതാവായ മേനകയോടൊപ്പം കാശ്യപാശ്രമത്തിലേക്ക് പോയി. വർഷങ്ങൾക്ക് ശേഷം ദേവാസുര യുദ്ധം കഴിഞ്ഞ് മടങ്ങും വഴി ദുഷ്യന്ത മഹാരാജാവ് കാശ്യപ ആശ്രമത്തിൽ, കാശ്യപ മുനിയുടെ ആശ്രമത്തിൽ എത്തിച്ചേരുന്നു. ഇനി നമുക്ക് പാഠഭാഗം ശ്രദ്ധിക്കാം. അണിയറയിൽ, അതായത് നാടകമാണ് രംഗത്ത്, നാടകം അവതരിപ്പിക്കുകയാണ്. രംഗത്തോട്ട് വരാതെ, അതായത് സ്റ്റേജിലേക്ക് വരാതെ അണിയറയിൽ നിന്നുകൊണ്ടാണ് ആദ്യം സംഭാഷണം ഇവിടെ അവതരിപ്പിക്കുന്നത് നാം കേൾക്കുന്നത്. നോക്കാം. അരുത് ഉണ്ണി, ചാബല്യം കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നുവല്ലോ. അതായത് അരുത് ഉണ്ണി, അതായത് ഏതോ ഒരു കുട്ടിയോട് പറയുക, അരുത് ഉണ്ണി, ചാബല്യം കാട്ടരുത്, കാണിക്കരുത്. ചാബല്യാർത്ഥം ചപലത, കുട്ടിയുടേതായ വികൃതി, അതായത് കുരുത്തക്കേട് അല്ലെങ്കിൽ മര്യാദക്കേട് എന്നൊക്കെ പറയാം. എങ്കിലും കൊച്ചുകുട്ടിയോട് നമ്മൾ വികൃതി കാണിക്കരുത്, കുസൃതി കാണിക്കരുത്, ജാതി സ്വഭാവം വന്നു പോകുന്നല്ലോ. അവിടെ രണ്ട് രീതിയിൽ ആ ജാതി സ്വഭാവത്തെ നമുക്ക് കാണാൻ കഴിയും. കുട്ടി എന്നുള്ള ആ അവസ്ഥ, അതോടൊപ്പം തന്നെ ഈ കുട്ടി ആശ്രമവാസിയാണെങ്കിൽ പോലും അദ്ദേഹം ക്ഷത്രിയനാണ്, രാജകുടുംബ അംഗമാണ്. അതാണ് ജാതി സ്വഭാവം വന്നു പോകുന്നല്ലോ, ക്ഷത്രിയ സ്വഭാവം വന്നു പോകുന്നല്ലോ എന്ന് പറയുന്നത്. രാജാവ് കേട്ടതായി നടിച്ച്, ഇവിടെ അഭിനയം വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ഇത് ആശ്രമമാണ്, ഇവിടെ അഭിനയം, വിനയമില്ലാത്ത അവസ്ഥ വരുന്നതല്ല, പിന്നെ ആരെയാണ് നിരോധിക്കുന്നത്? ശബ്ദമനുസരിച്ച് നോക്കിയിട്ട് ഏതാണ് ഈ ബാലൻ? പിന്തുടരുന്ന താപസിമാരെ ഒട്ടും വകവയ്ക്കുന്നില്ല, പിന്തുടർന്നു വരുന്ന താപസിമാരെ ഇവനോട്ട് ഈ ബാലനോട്ട് അനുസരിക്കുന്നില്ല, വകവയ്ക്കുന്നുമില്ല. ഇവനാകട്ടെ നോക്കാം, ആ പദ്യം നോക്കാം, ശ്ലോകം നോക്കാം. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. അതായത് അവിടെ ഒരു സിംഹക്കുട്ടി മുല കുടിച്ചുകൊണ്ട് നിൽക്കുക. അതാ മുല പാതി കുടിച്ചിട്ടേ ഉള്ളൂ. അവിടെ തൻ്റെ കുട്ടി, അതായത് തള്ളസിംഹം തൻ്റെ കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ, ഗളർത്ഥം കഴുത്ത്, ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. അതായത് പകുതി മാത്രം മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയെ തന്നോടൊപ്പം കളിക്കാനായിട്ട് ബലത്തോടുകൂടി ബലമോടുകൂടി ഈ ബാലൻ പിടിച്ചു വലിക്കുക. അർത്ഥം നോക്കിയേ, മുല കുടിച്ചുകൊണ്ടിരിക്കുന്ന സിംഹക്കുട്ടിയുടെ കഴുത്തിലെ രോമങ്ങളിൽ കളിക്കാൻ വേണ്ടി ബലമായി പിടിച്ചുലച്ച് വലിക്കുകയാണ് ഈ ബാലൻ. അതായത് നിറയെ മുലപ്പാൽ കുടിച്ചിട്ടാണെങ്കിൽ ഈ സിംഹക്കുട്ടി ഈ ബാലനോടൊപ്പം കളിക്കാൻ വരും അല്ലേ. മൃഗങ്ങളൊക്കെ കളിക്കാനൊക്കെ വരും അല്ലേ, മൃഗങ്ങൾക്ക് മനുഷ്യരോടൊക്കെ ഭയങ്കര സ്നേഹമാണ്. അങ്ങനെ ഈ സിംഹക്കുട്ടിയും ഈ ബാലൻ്റെ കളിത്തോഴനാ, ബാലനോടൊപ്പം എപ്പോഴും കളിക്കുന്ന. എങ്കിലും നീ മുല കുടിച്ച് പകുതിയായവളിൽ എന്നോടൊപ്പം കളിക്കാൻ വരൂ എന്നാണ് ആര് ശാഠ്യം പിടിക്കുന്നത്, ഈ ബാലൻ ശാഠ്യം പിടിക്കുന്നത്. ഒന്നുകൂടെ ആ വരികൾ ശ്രദ്ധിക്കാം. മുലപാതി കുടിച്ചു നിൽക്കവേ ഗളരോമങ്ങൾ പിടിച്ചുലച്ചിതാ ബലമോടു വലിച്ചിടുന്നിതേ കളിയാടാനൊരു സിംഹബാലനെ. ആ വരികളൊന്ന് ശ്രദ്ധിക്കാമെങ്കിൽ ഒന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും മൂന്നാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും ലായാണ്. രണ്ടാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരവും നാലാമത്തെ വരിയിലെ രണ്ടാമത്തെ അക്ഷരം ളായാണ്. ഇവിടെ ദ്വിതീയാക്ഷരപ്രാസം ഉണ്ട്. അത് പരീക്ഷയ്ക്കൊന്നും സാധാരണ ചോദിക്കാറൊന്നും ചോദിച്ച് കണ്ടിട്ടില്ല, വേണമെങ്കിൽ ചോദിക്കാം. ഈ വരികളുടെ പ്രത്യേകത എന്താണ്, ഏത് പ്രാസമാണ് എന്ന് ചോദിച്ചാൽ ദ്വിതീയാക്ഷര പ്രാസമാണെന്ന് പറയാം. ബാക്കി ശ്രദ്ധിക്കാം. മേൽപ്പറഞ്ഞ പ്രകാരം ബാലനും താമസിബാരും പ്രവേശിക്കുന്നു. ബാലൻ: വായ് പൊളിക്കൂ സിംഹക്കുട്ടി, നിൻ്റെ പല്ല് ഞാൻ എണ്ണട്ടെ. അതായത് ബലമായി പിടിച്ച് വലിച്ചുകൊണ്ട് വന്നിട്ട് ആരെ, സിംഹക്കുട്ടിയെ ബാലൻ പറയുകയാണ്, വായ് പൊളിക്കൂ സിംഹക്കുട്ടി, സിംഹക്കുട്ടി നീ ഒന്ന് വാ പൊളിച്ചേ, നിൻ്റെ പല്ല് ഞാനൊന്ന് എണ്ണട്ടെ, നിൻ്റെ പല്ല് ഞാനൊന്ന് എണ്ണി നോക്കട്ടെ. ഒന്നാം താമസി. ഇവിടെ ഒന്നാം താപസിയുണ്ട്, രണ്ടാം താപസി ഉണ്ട്. ഒന്നാം താപസിയുടെ പേര് സുവ്രത, എന്താണ് സുവ്രത. രണ്ടാം താപസിയുടെ പേര് സാനുമതി. ഒന്നാം താപസിയുടെ പേരെന്താണ്, സുവ്രത. രണ്ടാം താപസിയുടെ പേര് സാനുമതി. ഇവിടെ ഒന്നാം താപസി രണ്ടാം താപസി എന്ന് പറഞ്ഞാണ് വരുന്നത്. ഒന്നാം താപസി: ഛീ, ചണ്ടിത്തരം കാണിക്കരുത്, ഞങ്ങൾ മക്കളെപ്പോലെ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. നിന്റെ തുനിവ് കുറെ കൂടിപ്പോകുന്നു. സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. ചണ്ടിത്തരം കാണിക്കുന്നു, വികൃതരം കാണിക്കുന്നു, വിഡ്ഢിത്തരം കാണിക്കുന്നു. അതായത് ഞങ്ങൾ മക്കളെപ്പോലെ വളർത്തുന്ന ഞങ്ങൾ, അതായത് താപസിമാരായ ഞങ്ങൾ മക്കളെപ്പോലെ വളർത്തുന്ന മൃഗങ്ങളെ ഉപദ്രവിക്കുന്നു. നിന്റെ തുനിവ്, തുനിവർത്തയുടെ ശാഠ്യം അല്ലെങ്കിൽ നിർബന്ധ ബുദ്ധി എന്നാണ്. നിന്റെ തുനിവ് കുറെ കൂടിപ്പോകുന്നു, നിന്റെ ശാഠ്യം, നിന്റെ നിർബന്ധ ബുദ്ധി അല്പം കൂടിപ്പോകുന്നുണ്ട്. കുട്ടികളല്ലേ അല്ലേ, ബാല്യകാലത്തെ കുട്ടികൾക്കൊക്കെ എന്തെല്ലാം നിർബന്ധമാ അല്ലേ, എന്തെല്ലാം നിർബന്ധങ്ങളാ. ആ ബാല്യകാലം ഒന്ന് ആലോചിച്ച് നോക്കി, ജീവിതത്തിലെ ഏറ്റവും സന്തോഷപ്രദമായ ആ ബാല്യകാലം അല്ലേ, ഒരിക്കലും തിരിച്ചു വരാത്ത ആ ബാല്യകാലം. അപ്പോൾ നിന്റെ തുനിവ്, നിന്റെ ശാഠ്യം, നിന്റെ നിർബന്ധ ബുദ്ധി അല്പം കൂടിപ്പോകുന്നു. സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. അപ്പോൾ ആ ബാലൻ്റെ പേരെന്താണ്? ഇപ്പോഴാണ് ആ ബാലൻ്റെ പേരെന്താണെന്ന് പറയുന്നത്. എന്താണ് സർവദമനൻ? സർവദമനൻ അർത്ഥം എന്താണ്? എല്ലാറ്റിനെയും അടക്കുന്നവൻ, എല്ലാറ്റിനെയും അടക്കി ഭരിക്കുന്നവൻ, എല്ലാറ്റിനെയും തൻ്റെ തൻ്റെ കാൽ കീഴിൽ ആക്കുന്നവൻ, എല്ലാത്തിനെയും അടക്കുന്നവൻ. സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. അപ്പോൾ ഇവിടെ ശകുന്തളയുടെ പുത്രന് പേരിട്ടത് ആരാണ്? മഹർഷിമാരാണ് അല്ലേ. അപ്പോൾ ആരാണ് പേരിട്ടത്? മഹർഷിമാരാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി ചോദിക്കാം, ശകുന്തളാപുത്രനായ സർവദമനന് ആ പേര് നൽകിയത് ആരാണ്? ആരാണ്? മഹർഷിമാരാണ്. ഇങ്ങനെയൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം, മഹർഷിമാരാണ്. അപ്പം ഈ ഓപ്ഷൻ കൊടുത്തിട്ട് ചോദിക്കാം, ഈ സർവദമൻ എന്ന പേര് ഇട്ടത് ആരാണ്? മഹർഷിമാർ, ദേവന്മാർ, ദുഷ്യന്ത മഹാരാജാവ്, ശകുന്തള കൊടുക്കാം. അപ്പോൾ ഉത്തരം എന്താണ്? മഹർഷിമാർ. സർവദമനൻ എന്ന് മഹർഷിമാർ നിനക്ക് പേരിട്ടത് ശരി തന്നെ. രാജാവ് എന്താണ് ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ സ്നേഹം തോന്നുന്നത്? ഈ കുട്ടിയെ കണ്ടിട്ട്, ഈ ബാലനെ കണ്ടിട്ട് എനിക്ക് സ്വന്തം പുത്രനെ പോലെ ഒരു സ്നേഹം തോന്നുന്നതിന് കാരണം എന്താണ്? പുത്രനില്ലായ്മ കൊണ്ട് തന്നെ ആയിരിക്കാം. എനിക്ക് പുത്രനില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കാം. രണ്ടാം താപസി സർവദമന, നീ ഈ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള നിൻ്റെ നേരെ ചാടി വീഴുമേ. സർവദമന, നീ ആ സിംഹക്കുട്ടിയെ പിടിച്ച് അതിൻ്റെ വാ പൊളിച്ചിട്ട് അതിൻ്റെ വായിലെ പല്ല് എണ്ണി നോക്കണമെന്നൊക്കെ ശാഠ്യം പിടിക്കുക. നീ ആ സിംഹക്കുട്ടിയെ വിട്ടില്ലെങ്കിൽ അതിൻ്റെ തള്ള, ആ സിംഹത്തള്ള, തള്ളസിംഹം നിൻ്റെ നേരെ ചാടി വീഴുമേ, അതായത് നിന്നെ ഉപദ്രവിക്കുമേ എന്നർത്ഥം. ബാലൻ പുഞ്ചിരിയിട്ട് അബ്ബ വലിയ പേടി തന്നെ, ചുണ്ട് വിളർത്തി കാണിക്കുന്നു. അബ്ബ പിന്നെ വലിയ പേടിയാ, എന്നിട്ട് ചുണ്ട് പുലർത്തി കാണിക്കുന്നു. രാജാവ്, ആ ശ്ലോകം നോക്കാം. എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. നടന്നു നോക്കാം. എരിയാൻ വിറകിന്നു കാത്തിടും പൊരിയായുള്ളൊരു ഹവ്യവാഹന ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു വീരബാലനെ. എരിയാനുള്ള വിറകിന് കാത്തിടുന്ന പൊരി, എന്താ പൊരി? തീപ്പൊരി. തീപ്പൊരിയായുള്ളൊരു ഹവ്യവാഹന, എന്താ ഹവ്യം? ഹവ്യവർത്ഥം, ഹവ്യവർത്ഥം അഗ്നി, തീയ. ഹവ്യവാഹനൻ, അതായത് ഹവ്യത്തെ വഹിക്കുന്നവൻ, അഗ്നിയെ വഹിക്കുന്നവൻ, അവ്യവാഹനന്, അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത്, വിറക് ശരിയായി നനയ്ക്കുക. എന്താ നനയ്ക്കുക? വിചാരിക്കുക. ശരിയായി നനച്ചിടുന്നു ഞാൻ പെരിയോർക്കുള്ളൊരു, പെരിയോരർത്ഥം അതിശക്തർ, പെരിയോരർത്ഥം എന്താണ് അതിശക്തർ, അല്ലെങ്കിൽ മഹാന്മാർ, അല്ലെങ്കിൽ തേജസ്വികൾ, പെരിയോർക്കുള്ളൊരു വീരബാലനെ. അർത്ഥം നോക്കിയേ, എരിയിച്ചു തീർക്കാനുള്ള വിറകിനായി കാത്തിരിക്കുന്ന തീപ്പൊരിയെ പോലെ അതിശക്തന്മാർക്ക് വേണ്ടിയുള്ളവനാണ് ഈ ബാലനെന്ന ഉത്തമ ബോധ്യം എനിക്ക് ഉണ്ട്. ഇതാരാ പറയുന്നത്? രാജാവ്. അതായത് എരിച്ചു തീർക്കാനുള്ള വിറകിനായി കാത്തിരിക്കുന്ന തീപ്പൊരിയെ പോലെ അതിശക്തന്മാർക്ക് വേണ്ടിയുള്ളവനാണ് ഈ വീരബാലൻ എന്ന ഉത്തമ ബോധ്യം എനിക്കുണ്ട് എന്നാര് പറയുന്നു? രാജാവ്. ബാക്കി നോക്കിക്കേ, അവിടെ നോക്കിക്കേ, രണ്ടാമത്തെ അക്ഷരം ശ്രദ്ധിക്കാം, എല്ലാം രായാണ് അല്ലേ. ബാക്കി നോക്കാം. ഒന്നാം താപസി, കുഞ്ഞേ ഈ സിംഹക്കുട്ടിയെ വിട്ടേക്കൂ, നിനക്ക് കളിക്കാൻ വേറെ ഒന്ന് തരാം. കുഞ്ഞേ നീ ആ സിംഹക്കുട്ടിയെ വിട്ടേര്, നിനക്ക് കളിക്കാനായിട്ട് ഞാൻ വേറൊരു സാധനം തരാം. ബാലൻ എവിടെ? തരൂ. കൈമലർത്തി കാണിക്കുന്നു. തരൂ, കൈമലർത്തി കാണിക്കുക. താ, എനിക്ക് കളിക്കാനായിട്ട് വേറൊരു സാധനം താ. രാജാവ് നോക്കിയിട്ട് ആശ്ചര്യത്തോടെ, എന്ത്, ഇവൻ്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണവും കാണുന്നുണ്ടല്ലോ, എന്താണ് ഇവൻ്റെ കയ്യിൽ ചക്രവർത്തി ലക്ഷണം കാണുന്നുണ്ടല്ലോ, ഇവനാകട്ടെ, ബാക്കി നോക്കി, ഇവനാകട്ടെ എന്നതിൻ്റെ ബാക്കി എന്താ ഉദ്ദേശിക്കുന്നത്, ഇവൻ ആശ്രമ ബാലൻ, ക്ഷത്രിയ ബാലനല്ല, പിന്നെങ്ങനെയാണ് കയ്യിൽ ചക്രവർത്തി ലക്ഷണം കാണുന്നത് എന്നാണ് ആര് വിചാരിക്കുന്നത്? രാജാവ്. ബാക്കി നോക്കി, കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിന കരം വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം ഫൃശമെഴുമുഷസിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോലെ. ബാക്കി നോക്കി, കളിക്കോപ്പേൽക്കാനായി കുതുകമൊടു നീട്ടിയിടിന കരം വിളക്കിച്ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം ഭൃശമെഴുമുഷസിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോൽ. തണ്ടാർ മലരുടെ അർത്ഥം എന്താണ്? താമരപ്പൂവ്. ആദ്യമേ നോക്കാം, കളിക്കോപ്പേൽക്കാനായി, എന്താണ് കളിക്കോപ്പ്? അതായത് സിംഹക്കുട്ടിയെ വിട്ടാൽ കളിപ്പാട്ടം തരാമെന്ന് പറഞ്ഞപ്പോൾ ആ കളിപ്പൂക്കോപ്പ് വാങ്ങാനായി താപസ്യന്മാരുടെ മുമ്പിൽ ആര് കൈനീട്ടുകയാണ്? ഈ സർവ്വതവൻ എന്ന ബാലൻ കൈനീട്ടി നിൽക്കുക. കളിക്കോപ്പേൽക്കാനായി കുതുകമോട്, കുതുകമർത്ഥം സന്തോഷം, താല്പര്യം, കുതുകമോട് ആഗ്രഹത്തോട്, സന്തോഷത്തോട്, താല്പര്യത്തോടു കൂടി, അതാണ് കുതുകം. കുതുകമോട് നീട്ടിയിടിന കരം, കുതുകമോട് നീട്ടിയിടിന കരം, കരവർത്ഥം കയ്യ്, കരത്തിന് വേറൊരർത്ഥം കൂടുണ്ട്, നാനാർത്ഥം പറഞ്ഞാൽ കരത്തിന് നികുതി എന്നൊരർത്ഥം കൂടുണ്ട്. കരം, കരമടയ്ക്കുക എന്ന് പറഞ്ഞാൽ നികുതി അടയ്ക്കുക, ഇവിടെ അർത്ഥം എന്താണ്? കരം, കൈ എന്നർത്ഥമാണ്. കുതുകമോട് നീട്ടിയിടിന കരം വിളക്കിച്ചേർത്തോണം, എന്താണ് വിളക്കിച്ചേർക്കുക? അതായത് ലോഹമൊക്കെ ഇങ്ങനെ വിളക്കി വിളക്കി ചേർക്കും, ഒന്നുപോലെ ഒന്നാക്ക് വിളക്കി കൂട്ടി യോജിപ്പിക്കുക. വിളക്കി ചേർത്തോണം വിരൽ നിര ഞെരുങ്ങിത്തൊടുകയാൽ വിളങ്ങുന്നു രാഗം. രാഗമർത്ഥം ഇവിടെ അർത്ഥം ചുവപ്പ് എന്നർത്ഥമാണ്. രാഗത്തിന് സ്നേഹം അനുരാഗം എന്നൊരർത്ഥം കൂടി ഉണ്ട്. വിളങ്ങുന്നു രാഗം ഫ്രിഷമെഴും, ഫ്രിഷമർത്ഥം നല്ലതുപോലെ, ഫ്രിഷമെഴും ഉഷസ്സിൽ, ഉഷസ് പ്രഭാതം. പ്രഭാതം പര്യായം എന്തൊക്കെയാണ്? വിഭാതം, ഉഷസ്, കാല്യം. ഇതെല്ലാം എന്തിൻ്റെ പര്യായപദമാണ്? പ്രഭാതത്തിൻ്റെ പര്യായപദങ്ങൾ. ിൽ ദലകുലം, ദലമർത്ഥം ഇതൾ, ദലകുലം കുലമർത്ഥം കൂട്ടം. ഉഷസ്സിൽ ദലകുലം തെളിഞ്ഞിടാതൊന്നായി വിടരുമൊരു തണ്ടാർ മലരുപോലെ. തണ്ടാർ മലരർത്ഥം മലര പൂവ്, തണ്ടാർ മലര താമര പൂ. അതായത് ഇവിടെ താമരപ്പൂവിനോട് സാമ്യപ്പെടുത്തുകയാണ്. ആ കൈ വിരലിനെ, ആ കൊച്ചുകുട്ടിയുടെ ആ കൈയുടെ കൈപ്പത്തി, അതായത് കുതുമോട് നീട്ടിയിടുന്ന ആ കരത്തെ ഈ താമരപ്പൂവിനോട് സാമ്യപ്പെടുത്തുകയാണ്. അതായത് ബാക്കി നോക്കാം. വിളക്കി ചേർത്തതുപോലെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കളിക്കോപ്പിനു വേണ്ടി കൈ നീട്ടുന്ന ബാലൻ്റെ കൈ. ഉഷസ്സിൽ പ്രഭാതത്തിൽ, ഉഷസ്സിൽ വിടർന്നു വരുന്ന താമര വരുന്ന ഉള്ളിൽ ചുവപ്പു നിറമുള്ള താമരമൊട്ടുപോലെ കാണപ്പെട്ടു. താമരമൊട്ടുപോലെ കാണപ്പെട്ടു, അല്ലെങ്കിൽ താമരമൊട്ടുപോലെ തോന്നിച്ചു. വേറൊരു കാര്യം ശ്രദ്ധിക്കണം. താമരപ്പൂ വിടരുന്നത് എപ്പോഴാണ്? പ്രഭാതത്തിലാണ്. അതായത് കവിസങ്കല്പം അനുസരിച്ച് കവിസങ്കല്പം അനുസരിച്ച് സൂര്യൻ്റെ കാമുകിയാണ് താമര, ചന്ദ്രൻ്റെ കാമുകിയാണ് ആമ്പൽ. ആമ്പൽ വിടരുന്നത് സന്ധ്യാസമയത്താണ്, താമര വിടരുന്നത് പ്രഭാതത്തിലാണ്. അപ്പോൾ പ്രഭാതകാലത്ത് ഉഷസ്സിൽ പ്രഭാതത്തിൽ വിടർന്നു വരുന്ന താമരപ്പൂ, താമരപ്പൂ കണ്ടിട്ടുണ്ടോ? നല്ല ചുമന്ന നിറമാണ് താമരപ്പൂ, നല്ല ചുമന്ന നിറം താമരപ്പൂ. ഇവിടെ എന്താണ് പറയുന്നത്? വിളക്കി ചേർത്തതുപോലെ വിരലുകൾ കൂട്ടിപ്പിടിച്ച് കളിക്കോപ്പിന് വേണ്ടി കൈ നീട്ടുന്ന ബാലൻ്റെ കൈ. അതായത് കളിക്കോപ്പിന് വേണ്ടി ബാലൻ കൈ നീട്ടിരിക്കുക. ആ ബാലൻ്റെ കൈ ഉഷസ്സിൽ പ്രഭാതത്തിൽ വിടർന്നു വരുന്ന ഉള്ളിൽ ചുവപ്പു നിറമുള്ള താമരമൊട്ടുപോലെ കാണപ്പെട്ടു, അല്ലെങ്കിൽ താമരമൊട്ടുപോലെ തോന്നിച്ചു. അർത്ഥം മനസ്സിലായല്ലോ? ബാക്കി പോകാമല്ലോ. ബാക്കി നോക്കാം. രണ്ടാം താപസി സുവ്രതേ. ആരാണ് സുവ്രത? ഒന്നാം താപസി അല്ലേ? ഞാൻ മുമ്പ് പറഞ്ഞു, ഒന്നാം താപസിയുടെ പേര് സുവ്രത, രണ്ടാം താപസിയുടെ പേര് സാനുമതി അല്ലേ? സുവ്രതേ ഇവിടെയാണ് ഒന്നാം താപസി, ക്ഷമിക്കൂ, രണ്ടാം താപസി ഒന്നാം താപസിയെ പേര് വിളിക്കുന്നത്. സുവ്രതേ ഇവൻ വാക്കുകൊണ്ട് മാത്രം തൃപ്തിപ്പെടുന്നവനല്ല. സുവ്രതേ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാതിരുന്നാൽ, വാക്കുകൊണ്ട് മാത്രം തരാമെന്ന് പറഞ്ഞാൽ മാത്രം തൃപ്തിപ്പെടുന്നവനല്ല ഇവൻ. അതുകൊണ്ട് നീ എൻ്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയൻ്റെ ചായം തേച്ച മൺമയിലിനെ എടുത്തുകൊണ്ട് വരൂ. നീ എൻ്റെ പർണശാല, പർണശാല എന്ന് വെച്ചാൽ ആശ്രമം. പർണമർത്ഥം എന്താ? പർണം ഇല. പർണമർത്ഥം എന്താണ്? ഇല. പർണം ഇല, പത്രം ഇല, പർണം ഇല. അപ്പോഴ് ശ്രദ്ധിച്ചേ, നീ എൻ്റെ പർണശാലയിൽ ചെന്ന് മാർക്കണ്ഡേയൻ്റെ ചായം തേച്ച മൺമയിലിനെ, എന്താ മൺമയിൽ? മണ്ണുകൊണ്ടുണ്ടാക്കി ആ മയിലിനെ എടുത്തുകൊണ്ട് വരൂ. ഒന്നാം താപസി അങ്ങനെ തന്നെ പോയി. ബാലൻ അതുവരെ ഞാൻ ഇതിനെ കൊണ്ട് തന്നെ കളിക്കും എന്ന് താപസിയെ നോക്കി ചിരിക്കുന്നു. അതുവരെ ഏതുവരെ എനിക്ക് ഈ കളിപ്പാട്ടമായ മൺമയിലിനെ കൊണ്ടു തരുന്നത് വരെ ഞാൻ ഇതിനെ കൊണ്ട് തന്നെ കളിക്കും, ഇതിനെ കൊണ്ട് തന്നെ ആ സിംഹക്കുട്ടിയെ കൊണ്ട് തന്നെ കളിക്കും എന്ന് താപസയെ നോക്കി ചിരിക്കുന്നു രാജാവ്. ഈ ദുസ്സാമർഥ്യക്കാരൻ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്ത സ്നേഹം തോന്നുന്നു. ഈ ദുസ്സാമർഥ്യക്കാരനായ ഈ കുസൃതിക്കാരനായ ഈ കുട്ടിയോട് എനിക്ക് എന്തെന്നില്ലാത്തൊരു സ്നേഹം, എന്തെന്നില്ലാത്തൊരു വാത്സല്യം തോന്നുന്നു. ബാക്കി നോക്കിക്കേ. പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നിയേ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വജസ് അവ്യക്തമുക്താക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയമരും ബാലന്റെ പൂമേനി പോൽ, ക്ഷമിക്കൂ, ബാലന്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. ഇവിടെ നോക്കാം ആ ശ്ലോകം. പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ചുല്ലാസത്തോടു ചൊല്ലിയും ചില വജസ് അവ്യക്തമുക്താക്ഷരം അംഗത്തിൽ കുതുകത്തോടേറിയമരും ബാലന്റെ പൂമേനിമേൽ തങ്കും പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. അർത്ഥം നോക്കാം. പല്ലിൻ്റെ മൊട്ടുകൾ, പല്ലിൻ മൊട്ടുകൾ കൊച്ചിരിപ്പല്ലാണ്, കൊച്ചുകുട്ടിയല്ലേ, കൊച്ചിരിപ്പല്ലുകൾ ഹേതു, ഹേതു അർത്ഥം എന്താ? ഹേതു കാരണം. പല്ലിൻ മൊട്ടുകൾ ഹേതുവെന്നിയെ ചിരിച്ചൽപ്പം തെളിച്ചും, അതായത് കൊച്ചുകുട്ടിയാണ്, കൊച്ചിരിപ്പല്ലുകൾ കാട്ടി ആ കുട്ടി ചിരിക്കുന്നു. ചിരിച്ചൽപ്പം തെളിച്ചും രസിച്ച് ഉല്ലാസത്തോട് ചൊല്ലിയും, ചിരിച്ചിട്ട് ഉല്ലാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി ചൊല്ലുക അർത്ഥം പറയുക, ചൊല്ലിയും ചില വജസ്, വജസ് അർത്ഥം വാക്ക്, വജസ് അവ്യക്തം, അവ്യക്തം വ്യക്തമല്ലാത്ത, അവ്യക്ത മുക്താക്ഷരം, മുക്താർത്ഥം മനോഹരം ഭംഗിയുള്ള, മുക്താക്ഷരം അംഗത്തിൽ, അംഗവർത്ഥം മടിത്തട്ട്, അംഗത്തിൽ കുതുകത്തോടേറിയമരും, കുതുകം സന്തോഷം, കുതുകത്തോടേറിയമരും ബാലൻ്റെ പൂമേനിമേൽ, പൂമേനി അർത്ഥം പൂ പോലെ മൃദുലമായ മേനി, പൂ പോലെ മൃദുലമായ ശരീരം, പൂമേനിമേൽ തങ്കും, തങ്കു അർത്ഥം പറ്റിപ്പിടിച്ചിരിക്കുന്ന, തങ്കും പങ്കമണിഞ്ഞിടുന്നു, പങ്കവർത്ഥം ചെളി. അർത്ഥവ്യത്യാസം കുറിക്കാൻ ചോദിക്കാം. അംഗവർത്ഥം എന്താണ്? മടിത്തട്ട്. പങ്കവർത്ഥം എന്താണ്? ചെളി. പങ്കമണിഞ്ഞിടുന്നു, പർദ്ദം, പങ്കം ചെളി, ചെളി പര്യായം എന്തൊക്കെയാണ്? പങ്കം പറയാം, കർദമം പറയാം. ചെളി പര്യായം എന്തൊക്കെയാണ്? പങ്കം, കർദമം. പങ്കമണിഞ്ഞിടുന്നു സുഹൃതം ചെയ്തൊരു ധന്യം ജനം. സുഹൃതോർത്ഥം എന്താണ്? നല്ല പ്രവൃത്തി. സുഹൃതം ചെയ്തൊരു ധന്യം ജനം, ധന്യവർത്ഥം ശ്രേഷ്ഠം. അർത്ഥം നോക്കി. കുഞ്ഞുപല്ലുകൾ കാണുന്ന വിധത്തിൽ തെളിമയോടെ വെറുതെ ചിരിച്ചും ഉല്ലാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവ്യക്തമായി ചില വാക്കുകൾ പറഞ്ഞും ഉത്സാഹത്തോടുകൂടി മടിത്തട്ടിലിരിക്കുന്ന ബാലൻ്റെ ദേഹത്ത് പറ്റിയിരിക്കുന്ന ചെളി സുഹൃതം ചെയ്ത ധന്യരായ ശ്രേഷ്ഠരായ ഈ താപസിമാരുടെ ശരീരത്തിലും പുരണ്ടിരിക്കുന്നു. അതായത് ഈ കുട്ടിയുടെ ശരീരത്തിലുള്ള ചെളി ആ കുട്ടിയെ ഈ താപസിമാരുടെ മടിയിൽ കയറിയിരിക്കുക, ആ താപസിമാരുടെ ശരീരത്തിലും ശ്രേഷ്ഠരായ ആ താപസിമാരുടെ ശരീരത്തിലും പറ്റിയിരിക്കുന്നു. അതായത് ആ താപസിമാരുടെ മടിയിലിരുന്നു കൊണ്ട് അവ്യക്തമായ മനോഹരമായ വാക്കുകൾ ആര് പറയുകയാണ്? ഈ ബാലൻ കൊച്ചിരിപ്പല്ല കാട്ടി പറയുക, കുഞ്ഞു പല്ലുകൾ കാട്ടി പറയുക അല്ലേ. ഈ കൊച്ചുകുട്ടികളൊക്കെ നമ്മുടെ മടിയിലൊക്കെ കയറി ഇരുന്നിട്ട് അവ്യക്തമായ ഭാഷയോടുകൂടി അവ്യക്തമായ കാര്യങ്ങളൊക്കെ ഓരോന്നൊക്കെ പറയും. നമുക്ക് ചിലപ്പോൾ മനസ്സിലാകത്തില്ല, പറയുന്നതൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല അല്ലേ. അവർ ഭാഷ പഠിച്ചു വരുന്ന ആ കാലഘട്ടമാണ്. അപ്പോൾ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാകത്തില്ല, എന്നാൽ അവർ പറയുന്നതെല്ലാം നമുക്ക് മനസ്സിലാകുകയും ചെയ്യും അല്ലേ. നമുക്കെല്ലാവർക്കും കൊച്ചുകുട്ടികളെയൊക്കെ ഇഷ്ടമല്ലേ? ആണോ ഇല്ലേ? കൊച്ചുകുട്ടികളല്ലേ അല്ലേ? ആ ബാല്യ ശൈശവകാലം കൊച്ചുകുട്ടികളെ എഴുതുകൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും നമ്മൾ കൊച്ചുകുട്ടികളെയൊക്കെ എഴുതുകൊണ്ട് നടക്കുന്നത് ഇഷ്ടമല്ലേ. ഈ കൊച്ചുകുട്ടി ഈ താപസിമാരുടെ മടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ പറ്റിയിരിക്കുന്ന ആ പറ്റിയിരിക്കുന്ന ചെളി ആരുടെ ശരീരത്തിലും പറ്റുന്നുണ്ട്? ഈ താപസിമാരുടെ. അവർക്കതിനത് ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല, അവർക്കും സന്തോഷമാണ്. കുഞ്ഞിൻ്റെ ശരീരത്തെ ആ ചെളിയൊക്കെ നമ്മുടെ ശരീരത്തിലും പറ്റുമ്പോൾ നമുക്കൊരു നിർവൃതിയാണ് അല്ലേ, ഒരു ആനന്ദമാണ്, നിർവൃതിയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. ഇവിടെ താപസിമാരുടെ മാനസികാവസ്ഥയും അത് തന്നെയാണ്. ബാക്കി നോക്കാം. താപസി ആകട്ടെ, ഇവനെന്നെ കൂട്ടാക്കുന്നില്ല. ഇരുപുറവും തിരിഞ്ഞ് നോക്കിയിട്ട് ആരാ അവിടെ ഋഷികുമാരന്മാരുള്ളതോ? രാജാവിനെ കണ്ടിട്ട്, ഭദ്ര ഇങ്ങോട്ട് വരണേ, ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ മുറുക്കെ പിടിച്ചു വലിച്ച് ഉപദ്രവിക്കുന്നു, ഒന്ന് വിടിയിക്കണേ. ആരാ അവിടെ ഋഷികുമാരന്മാരുള്ളത്? രാജാവിനെ കണ്ട, ഭദ്ര ഇങ്ങോട്ട് വരണേ, ഇതാ ഇവൻ കളിയായിട്ട് സിംഹക്കുട്ടിയെ പിടിച്ച് മുറുക്കെ പിടിച്ച് വലിച്ച് ഉപദ്രവിക്കുന്നു, ഒന്ന് വിടിയിക്കണേ. രാജാവ് അങ്ങനെ തന്നെ അടുത്ത് എന്ന് പുഞ്ചിരിയോട്, ഇടൂ മഹർഷി ബാലക. അപ്പം ഈ ഭദ്ര എന്ന് വിളിച്ചത് ആരെയാണ്? ഈ രാജാവിനെ കണ്ടിട്ട രാജാവിനോടാ പറയുന്നത്. പ്രിയപ്പെട്ട അല്ലയോ ഭദ്ര ശ്രേഷ്ഠ, ഈ കുട്ടി ഈ സിംഹക്കുട്ടിയെ പിടിച്ച് മുറുകെ പിടിച്ച് വലിച്ച് ഉപദ്രവിക്കുന്നു, അങ്ങനെ ഈ കുട്ടിയെ ഒന്ന് ഈ സിംഹക്കുട്ടിയെ ഈ ബാലൻ്റെ കയ്യിൽ നിന്ന് വിടിയിക്കണേ. രാജാവ് അങ്ങനെ തന്നെ അടുത്ത് ചെന്ന് പുഞ്ചിരിയോട്, എടൂ മഹർഷി ബാലക, എടൂ മഹർഷി ബാലക. എന്താണ് മഹർഷി ബാലക? ആശ്രമ ബാലക, ആശ്രമക്കുട്ടി. ബാക്കി നോക്കി. തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ, ചെറുപാമ്പു ചന്ദന മരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസൗമ്യമാം പിറവിക്കു ദോഷമുളവാക്കി വെക്കല. അതായത് രാജാവ് അടുത്ത് ചെന്നിട്ട്, അല്ലയോ മഹർഷി ബാല, ആശ്രമ ബാല, തെറികാട്ടി ആശ്രമ വിരുദ്ധ വൃത്തി നീ, ചെറുപാമ്പു ചന്ദന മരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വസൗമ്യമാം പിറവിക്കു ദോഷമുളവാക്കി വെക്കല. തെറി അർത്ഥം എന്താണ്? നിന്ദ്യമായ പ്രവൃത്തി. നിന്ദ്യമായ പ്രവൃത്തി കാട്ടി. ഇവിടെ നിന്ദ്യമായ പ്രവൃത്തി എന്നോടൊപ്പം തന്നെ കുട്ടിയായതുകൊണ്ട് ബാലനായതുകൊണ്ട് കുസൃതിയെ നമുക്ക് വ്യാഖ്യാനിക്കാം. കുസൃതി കാട്ടിയിട്ട്, തെറി കാട്ടി ആശ്രമ വിരുദ്ധ വൃത്തിനി, ആശ്രമത്തിന് വിരുദ്ധമായ, ആശ്രമ അന്തരീക്ഷത്തിന് വിരുദ്ധമായ, ആശ്രമ അന്തരീക്ഷത്തിന് എതിരായ വൃത്തി. വൃത്തി അർത്ഥം എന്താ? പ്രവൃത്തി. ആ വിരുദ്ധമായ പ്രവൃത്തി നീ ചെയ്യരുത്. പിന്നെന്താണ്? ചെറുപാമ്പു ചന്ദന മരത്തിനെന്ന പോൽ വെറുതെ വിശുദ്ധതര സത്വം. സത്വം അർത്ഥം എന്താ? സത്വം ജന്മം. സത്വ സൗമ്യമാം, സൗമ്യം അർത്ഥം എന്താണ്? ശ്രേഷ്ഠമായ, സൗമ്യമായ, പിറവിക്കു ദോഷമുളവാക്കി വെക്കല. വെക്കലാർത്ഥം വെക്കരുത്. ബാക്കി അർത്ഥം നോക്കിയേ. ചന്ദനമരത്തിലിരിക്കുന്ന ചെറിയ പാമ്പിനെ പോലെ, ചന്ദനമരത്തിലിരിക്കുന്ന ചെറിയ പാമ്പിനെ പോലെ ആശ്രമത്തിന് ചേരാത്ത നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്ത് ആശ്രമ അന്തരീക്ഷത്തിന് ചേരാത്ത നിന്ദ്യമായ പ്രവൃത്തികൾ ചെയ്ത് അതിവിശുദ്ധവും ശ്രേഷ്ഠവും സൗമ്യവുമായ നിന്റെ ജന്മത്തിന് ദോഷം ഉണ്ടാക്കരുത്. നിന്റെ ജന്മമുണ്ടല്ലോ അതിവിശുദ്ധമാണ്, ശ്രേഷ്ഠമാണ്, സൗമ്യമാണ് എന്ന് ആരോട് പറയുകയാണ്? ആ ബാലനോട്. ആര് പറയുകയാണ്? രാജാവ് പറയുക. അതായത് ആശ്രമബാലന് എന്ന് കരുതിയാണ് രാജാവ് പറയുന്നത്. ആശ്രമ അന്തരീക്ഷത്തിന് യോജിക്കാത്ത പ്രവൃത്തി ചെയ്ത് നീ പിറവി ദോഷം ഉണ്ടാക്കി വെക്കരുത്. അതിവിശുദ്ധവും ശ്രേഷ്ഠവും സൗമ്യവുമായ നിന്റെ ജന്മത്തിന് ദോഷമുണ്ടാക്കി വെക്കരുത്. ബാക്കി നോക്കാം. താപസി ഭദ്ര, ഇവൻ മഹർഷി ബാലനല്ല, ഇവൻ ആശ്രമ ബാലൻ അല്ല, ഇവൻ മഹർഷി ബാലൻ അല്ല. രാജാവ് അതിവൻ്റെ ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. സ്ഥലഭേദം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്. പറഞ്ഞതുപോലെ ബാലനെ വിലക്കിയിട്ട് അവൻ്റെ സ്പർശന സുഖം അനുഭവിച്ച് വിചാരം, അതായത് അത് ഇവൻ്റെ ആകൃതിക്ക്, എന്താ ആകൃതി രൂപം, ആകൃതിക്ക് ചേർന്ന പ്രകൃതി, ആകൃതി രൂപം പ്രകൃതി സ്വഭാവം, ആകൃതി രൂപം പ്രകൃതി സ്വഭാവം, ആകൃതിക്ക് ചേർന്ന പ്രകൃതി കൊണ്ട് തന്നെ അറിയാം. ഇവൻ്റെ രൂപത്തിന് ചേർന്ന ആ സ്വഭാവ സവിശേഷത കൊണ്ട് തന്നെ ഇവൻ ആശ്രമ ബാലനല്ല, മഹർഷി ബാലനല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്ഥലഭേദം കൊണ്ട്, എന്താ സ്ഥലഭേദം? ഇത് ആശ്രമമാണ്. ആ സ്ഥല വ്യത്യാസം കൊണ്ട് ഞാൻ ശങ്കിച്ചു പോയതാണ്, ഞാൻ സംശയിച്ചു പോയതാണ്. പറഞ്ഞതുപോലെ ബാലിനെ വിലക്കിയിട്ട് അവൻ്റെ സ്പർശനം, എന്താ സ്പർശനം? തൊടുക. സ്പർശനമുണ്ട്, ദർശനമുണ്ട്, അല്ലേ? ദർശനം വെച്ചാൽ കാഴ്ച, സ്പർശനം തൊടുക. സ്പർശന സുഖം അനുഭവിച്ച് വിചാരം, അതായത് ആ ബാലിനെ തൊട്ടിട്ട് ഇപ്രകാരം ചിന്തിക്കുകയാണ്. ഗോത്രാദി ഒന്നുമറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം എത്രയ്ക്കു വേണമിവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുലരുന്നൊരു പുണ്യവാനോ. ഗോത്രാദി ഒന്നുമറിയാതെ എനിക്കിവൻ്റെ ഗാത്രങ്ങളിൽ തൊടുകയാൽ സുഖമിത്രമാത്രം എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. ഗോത്രാർത്ഥം കുലം അല്ലെങ്കിൽ വംശം. ഗോത്രാദി ഒന്നും അറിയാതെ ഇവൻ്റെ ഗോത്രം ഏതാണ്, ഇവൻ്റെ വംശം ഏതാണ്, ഒന്നും അറിയാതെ എനിക്കിവൻ്റെ ഗാത്രം. ഗാത്രാർത്ഥം ശരീരം, ഗോത്രാർത്ഥം കുലം വംശം. അർത്ഥവ്യത്യാസം കുറിക്കാൻ ചോദിക്കാം. ഗാത്രം ഗോത്രം. ഗാത്രങ്ങളിൽ തൊടുകയാൽ, ഇവൻ്റെ ഈ കൊച്ചുകുട്ടിയുടെ ശരീരത്തിൽ തൊടുമ്പോൾ ഇവൻ്റെ വംശമേതാണ്, കുലമേതാണ് എന്നൊന്നും അറിയാതെ സുഖമിത്രമാത്രം എത്രയ്ക്കു വേണം ഇവനെ പ്രതിപത്തിയോടെ, എന്താ പ്രതിപത്തി? സ്നേഹം. പ്രതിപത്തിയോടെ പുത്രത്വമോർത്തു പുണരുന്നൊരു പുണ്യവാന്. പുത്രത്വർത്ഥം പുത്രനെന്ന് കരുതുക. പുത്രത്വമോർത്തു പുണരുന്നൊരു, പുണരുകാർത്ഥം ആലിംഗനം ചെയ്യുക, ആലിംഗനം ചെയ്യുന്നൊരു പുണ്യവാന്. എന്താ പുണ്യവാൻ? ശ്രേഷ്ഠൻ. അർത്ഥം നോക്കി. ഗോത്രം കുലം വംശം എന്നിവയൊന്നും അറിയില്ലെങ്കിലും ഇവന്റെ ശരീരത്തിൽ തൊടുമ്പോൾ എത്ര വലിയ സുഖമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ പുത്രനെന്ന നിലയിൽ, പുത്രനെന്ന അവസ്ഥയിൽ ഇവനെ വാത്സല്യത്തോടെ പുണരുന്ന പുണ്യവാനായ ശ്രേഷ്ഠനായ പിതാവ് അനുഭവിക്കുന്ന സുഖം എത്രയോ വലുതായിരിക്കും. ഇവിടെ നോക്കാർത്ഥം ഗോത്രം, കുലം, വംശം എന്നിവയൊന്നും അറിയില്ലെങ്കിലും ഈ കുട്ടിയുടെ ഗോത്രമേതാണ്, കുലമേതാണ്, വംശമേതാണ് എന്നൊന്നും എനിക്കറിയില്ല. ആരാ പറയുന്നത്? ആരാ വിചാരിക്കുന്നത്? രാജാവ് അല്ലേ? ഇവൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ എത്ര വലിയ സുഖമാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അപ്പോൾ പുത്രനെന്ന നിലയിലോ, പുത്രനെന്ന അവസ്ഥയിലോ, മകനെന്ന അവസ്ഥയിലോ ഇവനെ വാത്സല്യത്തോട് സ്നേഹത്തോട് പുണരുന്ന പുണ്യവാനായ പിതാവ് അനുഭവിക്കുന്ന സുഖം എത്രയോ വലുതായിരിക്കും. ഇവിടെ അതിമനോഹരമായൊരു അലങ്കാരമുണ്ട്, അർത്ഥാപത്തി എന്ന അലങ്കാരം. അതിൻ്റെ ലക്ഷണമെന്ന് പറയാം, അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം. അർത്ഥാപത്തി അതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തിയാം. അപ്പക്കോലെലി മൂർത്തിച്ചാൽ അപ്പത്തിൻ കഥ പറയാനില്ല എന്ന അർത്ഥാപത്തി അലങ്കാരത്തിൻ്റെ ഉദാഹരണം. ഇവിടെ എന്താണ് പറയുന്നത്? ഏതോ ഗോത്രത്തിൽ പിറന്ന ഇവൻ്റെ ശരീരത്തിൽ തൊടുമ്പോൾ എനിക്കിത്രമാത്രം സന്തോഷമുണ്ടാകുന്നെങ്കിൽ പുത്രനെന്ന നിലയിലോ, പുത്രനെന്ന അവസ്ഥയിലോ ഇവനെ വാരിപ്പുണരുന്ന ആ പിതാവിൻ്റെ അവസ്ഥ എന്തുമാത്രം സന്തോഷപ്രദമായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ബാക്കി നോക്കാം. താപസി രണ്ടുപേരെയും നോക്കി. ആശ്ചര്യം, ആശ്ചര്യം. രാജാവ്, എന്താണ്? താപസി, അങ്ങേക്കും ഇവനും ഛായ നന്നേ യോജിച്ചു കണ്ടതിനാൽ എനിക്ക് വിസ്മയം തോന്നിയതാണ്. അതായത് അങ്ങയുടെ ഛായയും ഈ ബാലൻ്റെ ഛായയും യോജിച്ച് ഒരേപോലെ ഇരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് വിസ്മയം, എന്താ വിസ്മയം, അതിശയം തോന്നിയതാണ്. മുൻപരിചയമില്ലെങ്കിലും അങ്ങേക്ക് ഇവൻ വഴിപ്പെടുകയും ചെയ്തു. മുൻപ് താങ്കളെ കണ്ടിട്ടില്ല എങ്കിൽ പോലും ഇവന് ഈ സ്നേഹക്കുറവൊന്നും കാണിക്കാതെ അങ്ങയുടെ അടുത്ത് വരികയും അങ്ങേ വഴിപ്പെടുകയും ചെയ്തു. രാജാവ് ബാലനെ ലാളിച്ചുകൊണ്ട്, ആര്യേ, മുനികുമാരനല്ലെങ്കിൽ ഇവൻ്റെ കുലമേതാണോ? ആര്യേ ശ്രേഷ്ഠേ, മുനികുമാരനല്ല, ഇവൻ മഹർഷികുമാരനല്ല, ആശ്രമബാലനല്ല, ആശ്രകുമാരനല്ല എങ്കിൽ ഇവൻ്റെ കുലം ഏതാണ്, ഇവൻ്റെ വംശം ഏതാണ്? താപസി, പുരുവംശമാണ്. ഇവൻ ഏത് കുലത്തിലെയാണ്? പുരുവംശത്തിലെയാണ്. രാജാവ് വിചാരം, എന്ത്, എൻ്റെ വംശം തന്നെയോ? അതാണ് ഇവന് എൻ്റെ ഛായയുണ്ടെന്ന് താപസിക്ക് തോന്നിയത്. അതുകൊണ്ട് എൻ്റെ ഛായയുണ്ട് എന്ന് ഈ താപസിക്ക് തോന്നാൻ കാരണം എന്താണ്? ഇവൻ പുരുവംശ ജാതൻ ആയതുകൊണ്ട് ആയിരിക്കും. പൗരവന്മാർക്ക്, എന്താ പൗരവന്മാർ, പുരുവംശജാതർക്ക് ഇങ്ങനെ അന്ത്യമായ കുലവ്രതമുണ്ടല്ലോ. അതായത് അന്ത്യമായ കുലവ്രതം, പുരുവംശ രാജാക്കന്മാർ കുലവ്രതമുള്ളവരാണ്. അവർ അന്ത്യമായ, അതായത് അവരുടെ ആ കുലത്തിൻ്റെ, ആ വംശത്തിൻ്റെ ആ പാരമ്പര്യം അതിങ്ങനെ എല്ലാവരിലും പകർന്നു തരുന്നത് ആണല്ലോ. ബാക്കി നോക്കാം. ധരണി ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂല ഗ്രഹസ്ഥരായി ചരിപ്പൂ പുരുവംശോത്ഭവരേകഭഗ്നിയോടെ ധരണീ ഭരണത്തിനായി മുന്നം പുരുസൗധങ്ങളിൽ വാണതിൻ്റെ ശേഷം തരുമൂല ഗ്രഹസ്ഥരായി ചരിപ്പൂ. പുരുവംശോദ്ഭവരേകഭഗ്നിയോടെ നോക്കി, ധരണി അർത്ഥം എന്താ? ഭൂമി. ഇവിടെ അർത്ഥം രാജ്യം എന്നുള്ള അർത്ഥത്തിലാണ്. ധരണി ഭരണത്തിനായി, ഭൂമി ഭരണം അതായത് രാജ്യഭരണം. ധരണി ഭരണത്തിനായി മുന്നം, മുന്നർത്ഥം വളരെ കാലം, ദീർഘനാൾ. പുരുസൗധങ്ങളിൽ, എന്താ സൗധം? മാളിക. പുരുസൗധം വലിയ മാളികയില. വാണതിൻ്റെ ശേഷം തരുമൂല, തരുവർത്ഥം എന്താ? വൃക്ഷം. തരുമൂല ഗ്രഹസ്ഥരായി, അതായത് വൃക്ഷമൂലമാകുന്ന, ഗ്രഹവർത്ഥം എന്താണ്? വനപ്രദേശം. തരുമൂല ഗ്രഹസ്ഥരായി ചരിപ്പൂ. ചരിക്കുക അർത്ഥം ജീവിക്കുക. പുരുവംശോദ്ഭവരേകഭഗ്നിയോടെ, എന്താ? പുരുവംശോദ്ഭവർ, പുരുവംശത്തിൽ ജനിച്ച ആളുകൾ. പുരുവംശോദ്ഭവരേകഭഗ്നിയോടെ, എന്താ? ഏകഭഗ്നി ഒരു ഭഗ്നി, ഏകഭഗ്നി ഒറ്റ ഭഗ്നി. അർത്ഥം നോക്കിയേ, വലിയ കൊട്ടാരങ്ങളിൽ താമസിച്ച് ദീർഘനാൾ രാജ്യം ഭരിച്ചതിന് ശേഷം പുരുവംശ രാജാക്കന്മാർ ഏകഭഗ്നിയോടൊപ്പം വൃക്ഷമൂലമാകുന്ന ഗ്രഹങ്ങളിൽ, അതായത് വനങ്ങളിൽ വസിക്കാറ് ഉണ്ട്. അതായത് രാജാവ് എന്താ വിചാരിക്കുന്നത്? എൻ്റെ വംശം തന്നെയാണ്, അപ്പോൾ പൂർവംശമാണ്. അപ്പം പൂർവംശത്തിലെ രാജാക്കന്മാർ വളരെ കാലം ദീർഘനാള് രാജ്യമൊക്കെ ഭരിച്ചതിന് ശേഷം ഏകഭഗ്നീവ്രതരായിട്ട് ഈ വനപ്രദേശത്ത് ആശ്രമത്തിലൊക്കെ വന്ന് താമസിക്കാറ് ഉണ്ട്. ബാക്കി നോക്കി, വെളിവായിട്ട് മനുഷ്യർക്ക് ബോധിച്ചതുപോലെ കടന്നു വരാവുന്ന സ്ഥലമല്ലല്ലോ ഇത്. അതായത് മനുഷ്യർക്ക് തോന്നും പോലെ വന്നും പോയും ഒക്കെ ഇരിക്കാവുന്ന സ്ഥലമല്ല ഈ ആശ്രമം. താപസി, അങ്ങ് പറഞ്ഞത് ശരി തന്നെ. അപ്സരസംബന്ധം കൊണ്ട് ഈ ബാലൻ്റെ മാതാവ് ദേവഗുരുവായ കാശ്യപൻ്റെ ഈ ആശ്രമത്തിൽ ഇവനെ പ്രസവിച്ചു. താപസി എന്താ പറയുന്നത്? അങ്ങ് പറഞ്ഞത് ശരിയാണ്. അതായത് തോന്നും പോലെ ബോധിച്ച പോലെ മനുഷ്യർക്ക് കടന്നു വരാവുന്ന സ്ഥലമല്ല ഈ ആശ്രമം എന്ന് രാജാവ് പറയുകയാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞത് ശരിയാ. അപ്സരസംബന്ധം കൊണ്ട്, അപ്സരസ് ശകുന്തളയുടെ അമ്മ ആരാ? മേനക എന്ന അപ്സരസ അല്ലേ? കഥയൊക്കെ അറിയാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. അപ്സരസംബന്ധം കൊണ്ട് ഈ ബാലൻ്റെ മാതാവ് ദേവഗുരുവായ കാശ്യപൻ്റെ ഈ ആശ്രമത്തിൽ ഇവനെ പ്രസവിച്ചു. അതായത് ദേവഗുരുവായ കാശ്യപ മുനിയുടെ, കാശ്യപ മഹർഷിയുടെ ആ ഈ ആശ്രമത്തിൽ ഇവൻ്റെ അമ്മ ഇവനെ പ്രസവിച്ചു. രാജാവ് വിചാരം, എൻ്റെ ആശയ്ക്ക് ഒരു താങ്ങലും കൂടിയായി, എൻ്റെ ആശയ്ക്ക്, എൻ്റെ ആഗ്രഹത്തിന് ഒരു തെളിവും കൂടി, ഒരു താങ്ങലും കൂടി, അല്ലെങ്കിൽ ഒരു അടിസ്ഥാനം കൂടി ആയി വെളിവായി. എന്നാൽ ആ ശ്രീമതിയുടെ ഭർത്താവായ രാജശ്രീയുടെ പേരെന്താണ്? എന്നാൽ ആ ശ്രീമതിയുടെ, ഇവൻ്റെ അമ്മയായ ശ്രീമതിയുടെ ഭർത്താവായ രാജശ്രീയുടെ, എന്താ രാജശ്രീ, രാജശ്രേഷ്ഠൻ്റെ പേരെന്താണ്? അപ്പോൾ താപസി പറയുകയാണ്, ധർമ്മഭഗ്നിയെ ഉപേക്ഷിച്ച അയാളുടെ നാമധേയം ആരുച്ചരിക്കും? ധർമ്മഭഗ്നിയെ ഉപേക്ഷിച്ച, അതായത് ശ്രേഷ്ഠയായ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ച, ധർമ്മഭഗ്നിയെ ഉപേക്ഷിച്ച ആ അയാളുടെ നാമധേയം, ആ രാജാവിൻ്റെ പേര് ആര് ഉച്ചരിക്കും? ആ രാജാവിൻ്റെ പേരുച്ചരിക്കാൻ പോലും ഇവിടെ താപസിക്ക് ബുദ്ധിമുട്ടാണ്. അതായത് ആ രാജാവിൻ്റെ പേരിട്ടിരിക്കുന്നത് പോലും കളങ്കമാണ് എന്ന് ആര് സൂചിപ്പിക്കുകയാണ്? താപസി. രാജാവ് വിചാരം ഈ പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ചായിരിക്കണം. രാജാവ് എന്താ ഉദ്ദേശിക്കുന്നത്, എന്താ വിചാരിക്കുന്നത്? ഈ താപസി ഈ പറയുന്നത് എന്നെ തന്നെ ഉദ്ദേശിച്ച, എൻ്റെ കാര്യം തന്നെ പറയുന്നത്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നാര് വിചാരിക്കുക? ദുഷ്യന്ത മഹാരാജാവ് ഈ കുട്ടിയുടെ അമ്മയുടെ പേര് ചോദിച്ചാലോ, ഈ കുട്ടിയുടെ അമ്മയുടെ പേരെന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ പരസ്ത്രീ പ്രസംഗം ശരിയല്ല, അല്ലെങ്കിൽ പരസ്ത്രീ പ്രസംഗം, പരസ്ത്രീയെപ്പറ്റി അന്യൻ്റെ ഭാര്യയെപ്പറ്റി ചോദിക്കുന്നത് ശരിയല്ല. അതായത് പരസ്ത്രീ പ്രസംഗം എന്താണ്? പരസ്ത്രീ പ്രസംഗം പരീക്ഷയ്ക്ക് ചോദിക്കാം. പരസ്ത്രീ പ്രസംഗം വിഗ്രഹിക്കുക. എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? പരസ്ത്രീ പ്രസംഗം പാക്കറ്റിൽ കൊടുക്കാം. പരസ്ത്രീയുടെ പ്രസംഗം, പരസ്ത്രീയായ പ്രസംഗം, പിന്നെ പരസ്ത്രീയുടെ പ്രസംഗം, പിന്നെ പരസ്ത്രീയെക്കുറിച്ചുള്ള എന്താ പറയുന്നത്? ഉത്തരം എന്താണ്? പരസ്ത്രീയെക്കുറിച്ചുള്ള പരസ്ത്രീ പ്രസംഗം. അർത്ഥം എന്താണ്? വിഗ്രഹമാണ്. എന്താണ് വിഗ്രഹിക്കുന്നത്? എങ്ങനെയാണ്? പരസ്ത്രീയെക്കുറിച്ചുള്ള പ്രസംഗം. ബാക്കി നോക്കാം. ഒന്നാം താപസി പ്രവേശിച്ചു. മയിലിനെ ആടുന്ന ഭാവത്തിൽ പിടിച്ചുകൊണ്ട് സർവദമന, ഈ ശകുന്തലാസ്യം നോക്കൂ, ക്ഷമിക്കൂ, സർവദമന ഇതാ ഇതാ ശകുന്തലാസ്യം നോക്കൂ. ശകുന്തലാസ്യം, ശകുന്ത അർത്ഥം അവിടെ ശകുന്തള എന്നല്ല പറയുന്നത്, ശകുന്തം എന്നാണ്. ശകുന്ത അർത്ഥം മയിൽ, ശകുന്തം മയിൽ, മയൂരം മയിൽ, മയൂഖം മയിൽ. ശകുന്തലാസ്യം, ലാസ്യർത്ഥം നൃത്തം. ശകുന്തലാസ്യം നോക്കൂ. ബാലൻ ചുറ്റും നോക്കിയിട്ട് അമ്മ ഇവിടെ ഇല്ലല്ലോ. അവിടെ ബാലൻ എന്താ വിചാരിച്ചത്? തൻ്റെ അമ്മയെപ്പറ്റിയാണ് പറയുന്നത്. ശകുന്തം എന്നത് ശകുന്തള എന്ന് ബാലൻ തെറ്റിദ്ധരിക്കുക. ചുറ്റും നോക്കിയിട്ട് അമ്മ ഇവിടെ ഇല്ലല്ലോ. താപസി ചിരിച്ചും കൊണ്ട് മാതൃവത്സലനായ ബാലൻ അർത്ഥം മാറിത്തിരിച്ചു. മാതൃവത്സലനായ, മാതാവിനോട് സ്നേഹമുള്ള ഈ കുട്ടി, ഈ കുഞ്ഞ്, ഈ ശിശു അർത്ഥം മാറിദ്ധരിച്ചു, തെറ്റിദ്ധരിച്ചു. രണ്ടാം താപസി, വത്സ മയിലാടുന്നത് നോക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത് അല്ലയോ കുഞ്ഞെ? വത്സ പ്രിയപ്പെട്ടവനെ, നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചു വത്സ സൗമിത്രേ അല്ലേ? ലക്ഷ്മണകുമാരനെ ശ്രീരാമചന്ദ്രൻ സംബോധന എന്ന് വത്സാന്നാ. ഇവിടെ നോക്കിയേ, വത്സ കുഞ്ഞിനെ വിളിക്കുക, കൊച്ചുകുട്ടിയെ വിളിക്കുക. ആര്? രണ്ടാം താപസി. താപസി വിളിക്കുന്നത് വത്സ, കുഞ്ഞെ, ശിശുവെ, ഈ മയിലാടുന്നത് നോക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. രാജാവ് വിചാരം, ഇവൻ്റെ മാതാവിൻ്റെ പേർ ശകുന്തളയെന്നാണോ വിചാരിക്കുക, പറയുന്നില്ല, മനസ്സിൽ ചിന്തിക്കുക. ഇവൻ്റെ മാതാവിൻ്റെ പേര് ശകുന്തളയെന്നാണോ? എന്നാൽ അനേകം പേർക്ക് ഒരു പേര് തന്നെ വരാറുണ്ടല്ലോ. ഇവൻ്റെ അമ്മയുടെ പേര് ശകുന്തളയെന്നാണെങ്കിൽ പോലും അനേകം പേർക്ക് ഒരേ പേര് വരാമല്ലോ. എന്താ രാജാവ് വിചാരിക്കുന്നത്? താൻ ഉപേക്ഷിച്ച തൻ്റെ ഭാര്യയായ ശകുന്തള തന്നാണോ ഈ കുഞ്ഞിൻ്റെ മാതാവ് എന്നാണ് ആര് ചിന്തിക്കുന്നത്? രാജാവ്. ഈ പ്രസ്താവന കാനൽ ജലം പോലെ ഒടുവിലെനിക്ക് വിഷാദത്തിന് ഇടയാക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു. ഈ പ്രസ്താവം കാനൽ ജലം. എന്താ കാനൽ ജലം? മരീചിക. കാനൽ ജലം ദൂരേക്ക് നോക്കുമ്പോൾ വെള്ളം തളം കെട്ടി കിടക്കുന്നത് പോലെ കാണപ്പെടും, എന്നാൽ അവിടെ ചെല്ലുമ്പോൾ അത് വെള്ളമല്ലാത്ത അവസ്ഥ. അതാണ് കാനൽ ജലം മരീചിക എന്ന് പറയുന്നത്. കാനൽ ജലം പോലെ, മരീചിക പോലെ ഒടുവിലെനിക്ക് വിഷാദം. എന്താ വിഷാദം? ദുഃഖം, സങ്കടം. ദുഃഖത്തിന് ഇടയാക്കാതിരുന്നാൽ കൊള്ളാമായിരുന്നു. ബാലൻ, എനിക്ക് ഈ മയിലിനെ നന്നേ രസിച്ചു. ഞാനിത് അമ്മയുടെ അടുക്കലേക്ക് കൊണ്ടുപോകും. കളിക്കോപ്പ് വാങ്ങുന്നു. നിൽക്കട്ടെ, നിങ്ങൾ ഈ ഇവിടെ വെച്ച് അവസാനിക്കുക. വീണ്ടും നമുക്ക് വീഡിയോയിൻ്റെ ബാക്കി ഭാഗം ഇടാം. തുടർന്നുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യണം. നന്ദി, നമസ്കാരം. ഞാൻ റെഞ്ചി ചാക്കോ.